നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടി വള്ളിക്കുന്നിൽ തെരുവനായുടെ കടിയേറ്റ് 4 വയസ്സുകാരന് പരിക്കേറ്റു. കൊടക്കാട്ടെ അമീൻ അലിയാണ് തിരുവനായ് ആക്രമണത്തിനിരയായത്. തലയ്ക്കും കൈകൾക്കും ആഴമേറിയ മുറിവുകളേറ്റ അമീൻ അലിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടക്കര മൂത്തേടം കുറ്റിക്കാട് സ്വകാര്യ ബസും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 19 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഇടക്കരയിൽ നിന്ന് കരുളായിലേക്ക് പോയ വിപിഎം മിനി ബസും ജീപ്പുമാണ് കൂട്ടിയിടിച്ചത്. ഗുരുതര പരിക്കേറ്റ 3 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിസാര പരിക്കേറ്റവരെ ഇടക്കര സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. പുതുപ്പൊന്നാനി അഴിമുഖത്ത് ഫൈബർ വെള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം പുലർച്ചെ മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൊഴിലാളികളായ അലിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഹസനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഹംസക്കോയ, ഫാറൂഖ് എന്നിവർ രക്ഷപ്പെട്ടു. ലോറിയിൽ കടത്തിയ 3000 കിലോ ഹാൻസുമായി രണ്ടു പേർ എക്സൈസിന്റെ പിടിയിൽ. വഴിക്കടവ് ആനമറയിലെ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. ലോറിയിൽ ഉണ്ടായിരുന്ന പാലക്കാട് സ്വദേശികളായ അബ്ദുൽ ഷഫീഖ്, അബ്ദുൾ റഹിമാൻ എന്നിവരാണ് അറസ്റ്റിലായത്. രേഖകളില്ലാതെ സൂക്ഷിച്ച 120,000 രൂപയും പിടിച്ചെടുത്തു. വാഴക്കാട് വീട് കുത്തിത്തുറന്ന് 9 പവൻ സ്വർണം മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വാഴക്കാട് കുറ്റിയോട്ട് മൂലയിൽ റിട്ടയർഡ് അധ്യാപകൻ പി കെ ജലീലിന്റെ വീട്ടിൽ മോഷണം നടന്നത്. സംഭവത്തിൽ വാഴക്കാട് പോലീസ് കേസെടുത്തു. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മോഷണ ശ്രമം നടത്തുകയും പൂക്കോട്ടുംപാടത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തുകയും ചെയ്ത അന്തർ സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ ജൽപഗുരി സ്വദേശി അമീർ ഹുസൈനെയാണ് പോലീസ് പിടികൂടിയത്. നിലമ്പൂർ ഡാൻസാഫും പൂക്കോട്ടുംപാടം പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ചോരാണ്ടിയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ചോരാണ്ടി പാറക്കണ്ണി റോഡിലെ റബ്ബർ തോട്ടത്തിലും പരിസരങ്ങളിലുമായാണ് പുലിയെ കണ്ടതായി പറയുന്നത്. എന്നാൽ നാട്ടുകാർ കണ്ടതായി പറയുന്നത് പുലിയല്ലെന്നും കാട്ടുപൂച്ച ആകാനുള്ള സാധ്യതയെന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കടൽഭിത്തി തകർന്നിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും അധികൃതരുടെ അവഗണന കാരണം ദുരിതത്തിലായി പരപ്പാൽ തീരദേശവാസികൾ. അരിയൂർ പരപ്പാൽ ബീച്ചിൽ 220 മീറ്റർ ദൂരം കടൽഭിത്തി തകർന്നത് പുനർനിർമ്മിക്കാത്തത് ശക്തമായ കടൽക്ഷോഭത്തിന് കാരണമാകുമെന്നാണ് തീരദേശവാസികളുടെ ആശങ്ക. ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ 1.59 കോടിയുടെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച് 8 ആരോഗ്യ കേന്ദ്രങ്ങൾ ഉടൻ തുറക്കുന്നു. നവകേരള കർമ്മ പരിപാടിയുടെ ഭാഗമായി ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നത്. പദ്ധതി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.